നമസ്കാരം. KPCC അധ്യക്ഷൻ കെ സുധാകരനെതിരെ വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണം നടക്കാൻ പോവുകയാണെന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സുധാകരന്റെ മുൻ ഡ്രൈവറായ പ്രശാന്ത് ബാബുവിന്റെ പരാതിയിലാണ് ഇപ്പോൾ പ്രാഥമിക അന്വേഷണത്തിന് വിജിലൻസ് ഉത്തരവിട്ടിരിക്കുന്നത്. അന്വേഷണ ഉത്തരവ് വിജിലൻസ് ഡയറക്ടർ കോഴിക്കോട് SP കൈമാറുകയും ചെയ്തിട്ടുണ്ട്. കരുണാകരൻ ട്രസ്റ്റിന്റെ പേരിലും പാർട്ടി ഓഫീസ് നിർമ്മാണത്തിനുമായി അനധികൃതമായി പണപ്പിരിവ് നടത്തിയെന്നാണ് അദ്ദേഹത്തിനെതിരെയുള്ള പരാതി. പരാതിയിൽ കഴമ്പ് ഉണ്ടെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിനെതിരെ FIR രജിസ്റ്റർ ചെയ്യുവാനും ഇപ്പോൾ നീക്കമുണ്ട്. കെ സുധാകരനും മുഖ്യമന്ത്രി പിണറായി വിജയനും പഴയകാല സംഭവങ്ങൾ പരാമർശിച്ചുകൊണ്ട് പരസ്പരം ഏറ്റുമുട്ടിയ ഒരു അവസരം ഈ അടുത്തുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലായിരുന്നു സുധാകരന്റെ മുൻ ഡ്രൈവറായിരുന്ന പ്രശാന്ത് അദ്ദേഹത്തിനെതിരെ ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. കെ കരുണാകരൻ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക തിരിമറി നടത്തിയെന്നും കണ്ണൂർ DCC ഓഫീസിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക തിരിമറികൾ നടത്തിയെന്നുമായിരുന്നു മാധ്യമങ്ങളുടെ പ്രശാന്ത് ബാബു സുധാകരനെതിരെ ആരോപണം ഉന്നയിച്ചത്. പ്രശാന്ത് ബാബു തന്നെ വിജിലൻസിന്റെ പരാതിയും ഇതിനെക്കുറിച്ച് നൽകിയിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് ഇപ്പോൾ പ്രാഥമികമായ അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. പ്രാഥമിക അന്വേഷണത്തിൽ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ കേസെടുത്ത് തുടർ അന്വേഷണത്തിലേക്ക് പോകാൻ തന്നെയാണ് വിജിലൻസിന്റെ തീരുമാനം. ഇതിനിടെ കോൺഗ്രസ് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾക്ക് ഹൈക്കമാൻഡിന്റെ അനുമതി തേടി KPCC അധ്യക്ഷൻ കെ സുധാകരൻ ഡൽഹിയിലേക്ക് തിരിച്ചിരിക്കുകയാണ്. സംസ്ഥാന അധ്യക്ഷ സ്ഥാനമേറ്റ ശേഷമുള്ള ആദ്യ സന്ദർശനത്തിന് ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ അദ്ദേഹം ഡൽഹിയിലേക്ക് പോകുമെന്ന് അറിയിക്കുന്നത്. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ എന്നിവരുമായും മുതിർന്ന നേതാക്കളുമായും അദ്ദേഹം ചർച്ച നടത്തുവാനും സാധ്യതയുണ്ട്. പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകൾക്ക് വെള്ളിയാഴ്ച KPCC നേതാക്കളുടെ യോഗം വിളിച്ചിരുന്നുവെങ്കിലും ഹൈക്കമാൻഡിന്റെ അഭിപ്രായം തേടിയ ശേഷം മാത്രം തീരുമാനങ്ങൾ മതിയെന്ന ചില മുതിർന്ന നേതാക്കളുടെ നിർദ്ദേശം അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് മീറ്റിംഗ് മാറ്റിവെച്ചത്. ജംബോ കമ്മിറ്റികൾ ഒഴിവാക്കി പുനഃസംഘടന നടത്തുമ്പോൾ ഭാരവാഹിത്വത്തിൽ നിന്ന് പല പ്രമുഖരെയും ഒഴിവാക്കേണ്ടതായും വരും. അത് പൊട്ടിത്തെറിലേക്ക് പോകുമെന്നത് ഒഴിവാക്കാൻ കൂടിയാണ് ഹൈക്കമാൻഡിന്റെ അംഗീകാരത്തോടു കൂടി തന്നെ മുന്നോട്ട് പോയാൽ മതി എന്ന ധാരണയിലേക്ക് KPCC എത്തിയത്. ഇതിനിടെയാണ് സുധാകരനെതിരെ വിജിലൻസ് പ്രാഥമിക അന്വേഷണം നടക്കാൻ പോകുന്നത് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സുധാകരനെ മുൻ ഡ്രൈവർ പ്രശാന്ത് ബാബുവിന്റെ പരാതിയിൽ തന്നെയാണ് പ്രാഥമിക അന്വേഷണത്തിന് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. അന്വേഷണ ഉത്തരവ് വിജിലൻസ് ഡയറക്ടറായ കോഴിക്കോട് SP കോഴിക്കോട് SPക്ക് കൈമാറി കഴിഞ്ഞിട്ടുണ്ട്. കരുണാകരൻ ട്രസ്റ്റിന്റെ പേരിലും പാർട്ടി ഓഫീസ് നിർമ്മാണത്തിനുമായി അദ്ദേഹം സുധാകരൻ അനധികൃതമായി പണപ്പിരിവ് നടത്തിയെന്നാണ് നിലവിൽ അദ്ദേഹത്തിനെതിരെയുള്ള പരാതി. പരാതിയിൽ കഴമ്പുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ ഉടൻ തന്നെ അദ്ദേഹത്തിനെതിരെ FIR രജിസ്റ്റർ ചെയ്യുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് അദ്ദേഹം പണപ്പിരിവ് നടത്തിയതിനെ കുറിച്ചുള്ള വാർത്തകൾ പിണറായി വിജയനുമായി ഈയടുത്ത് അദ്ദേഹത്തിനൊരു ചെറിയൊരു ശത്രുത അല്ലെങ്കിൽ ഒരു പരസ്പരം ആരോപണങ്ങൾ നടത്തിയ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഈ അവസ്ഥയ്ക്ക് ശേഷമായിരുന്നു പഴയ കാലങ്ങൾ പരാമർശിച്ചുകൊണ്ട് പരസ്പരം ഏറ്റുമുട്ടി ഈ അവസ്ഥയ്ക്ക് ശേഷമായിരുന്നു സുധാകരന്റെ മുൻ ഡ്രൈവറായ പ്രശാന്ത് അദ്ദേഹത്തിനെതിരെ സാമ്പത്തിക ക്രമക്കേടുകൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നത്. കെ കരുണാകരൻ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക തിരിമറി നടത്തിയെന്നും കണ്ണൂർ DCC ഓഫീസിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക തിരിമറികൾ നടത്തിയെന്നുമാണ് മാധ്യമത്തിലൂടെ പ്രശാന്ത് ബാബു കെ സുധാകരനെതിരെ ആരോപിച്ചിരിക്കുന്നത്.